നാം ആഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഫയലിലെ ശബ്ദം മറ്റൊരു രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാനായി വീഡിയോ ഫയൽ സെലക്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ഫയൽ സെലക്ട് ചെയ്തതിനു ശേഷം വരുന്ന ഓപ്ഷൻസുകളിൽ നമുക്ക് വോയിസ് ചേഞ്ചർ എന്ന ഒരു ഭാഗം കാണാം. അത് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ വിവിധ തരത്തിൽ ആ വീഡിയോയിലെ വോയിസുകളെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോകളിൽ നാം ക്ലിപ്പ് ഗ്രാഫിക്സ്, കളർ ഫിൽറ്റർ, അഡ്ജസ്റ്റ്മെൻ്റ് തുടങ്ങിയുള്ള ഈ ഒരു നോർമൽ വോയിസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ വീഡിയോ ഫയൽ സെലക്ട് ചെയ്യുക. ശേഷം വരുന്ന ഓപ്ഷൻസുകളിൽ നിന്ന് നമുക്ക് വോയിസ് ചേഞ്ചർ എന്ന ഭാഗം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു വോയിസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോകളിൽ നാം ക്ലിപ്പ് ഗ്രാഫിക്സ്, കളർ ഫിൽറ്റർ, അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയുള്ള ഭാഗങ്ങൾ ധാരാളം വോയിസ് ചേഞ്ചറുകൾ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. വോയിസ് ചേഞ്ചറുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് മുകളിൽ കാണുന്ന ടിക് മാർക്ക് സെലക്ട് ചെയ്യാം. ആ ഒരു വോയിസ് പോസ് ചെയ്യാനായിട്ട് നാം സെലക്ട് ചെയ്തിരിക്കുന്ന അതേ വോയിസ് ചേഞ്ചറിൽ തന്നെ ടച്ച് ചെയ്താൽ മതി. വോയിസ് ചേഞ്ചറിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഫയലിൽ ചേഞ്ച് ചെയ്ത ആ വോയിസ് നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് പോസ് ചെയ്യണമെങ്കിൽ നാം ചേഞ്ച് ചെയ്തിരിക്കുന്ന അതേ വോയിസിൽ തന്നെ വീണ്ടും സെലക്ട് ചെയ്താൽ മതിയാവും. കഴിഞ്ഞ വീഡിയോകളിൽ നാം ക്ലിപ്പ് ഗ്രാഫിക്സ്, കളർ ഫിൽറ്റർ, അഡ്ജസ്റ്റ്. വോയിസ് ചേഞ്ചറിൽ നിന്ന് ഇഷ്ടമുള്ള ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ടിക് മാർക്ക് സെലക്ട് ചെയ്യാം. തൽക്കാലം ഞാൻ നോർമൽ വോയിസ് തന്നെ സെലക്ട് ചെയ്യുകയാണ്. ശേഷം ഓക്കെ ബട്ടൺ നൽകുന്നു. ഇങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോ ഫയലിലെ വോയിസുകൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു വോയിസ് ചേഞ്ചർ എന്ന ഭാഗം ഉപയോഗപ്പെടുത്താം. ഏറ്റവും താഴെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് എക്സ്ട്രാക്ട് ഓഡിയോ. അതായത് എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഫയലിലെ ആ ഒരു ഓഡിയോ മാത്രമായിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ എക്സ്ട്രാക്ട് ഓഡിയോ സെലക്ട് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നോക്കൂ, സ്ക്രീനിൽ നമുക്ക് ആ ഒരു വീഡിയോ ഫയലിൻ്റെ ഓഡിയോ നമുക്ക് ഒരു ലെയറായി താഴെ വന്നതായിട്ട് കാണാൻ സാധിക്കും. എക്സ്ട്രാക്ട് ഓഡിയോ സെലക്ട് ചെയ്ത് ഇടതുവശത്തുള്ള ഡിലീറ്റ് ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സ്ട്രാക്ട് ഓഡിയോ ഡിലീറ്റ് ആവും. എക്സ്ട്രാക്ട് ഓഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള വീഡിയോ ഫയലിൻ്റെ ശബ്ദം ഹൈഡ് ആകുന്നതാണ്. ആ ഒരു വീഡിയോ ഫയലിലെ ശബ്ദം വീണ്ടും ലഭിക്കണമെങ്കിൽ വീഡിയോ ഫയൽ സെലക്ട് ചെയ്യുക. ശേഷം ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന സ്പീക്കർ ഭാഗം സെലക്ട് ചെയ്ത് നമ്മുടെ ഹൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഐക്കൺ വീണ്ടും ടച്ച് ചെയ്യുക. ശേഷം ഓക്കെ നൽകുക. ഇപ്പോൾ ആ ഒരു വീഡിയോ ഫയലിലെ ശബ്ദം നമുക്ക് കേൾക്കാനാകും. കഴിഞ്ഞ വീഡിയോകളിൽ നാം ക്ലിപ്പ് ഗ്രാഫിക്സ്, കളർ ഫിൽ വീഡിയോ ഫയലിലെ ശബ്ദം എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് നമുക്ക് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് നൽകാം. ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ ഫയലിലെ ശബ്ദം ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. അതിനായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഫയൽ സെലക്ട് ചെയ്യുക. ശേഷം ഓപ്ഷൻസുകളിൽ നിന്ന് ഏറ്റവും താഴെ എക്സ്ട്രാക്ട് ഓഡിയോ എന്ന് കാണാം, അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആ ഒരു വീഡിയോ ഫയലിലെ ശബ്ദം നാം വേർതിരിച്ചു. ഇനി നമുക്ക് ആ ഒരു വീഡിയോ ഫയൽ ഡിലീറ്റ് ചെയ്യാം. അതിനായി വീഡിയോ ഫയൽ സെലക്ട് ചെയ്യുക. ശേഷം ഇടതുവശത്ത് കാണുന്ന ഡിലീറ്റ് ബട്ടൺ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആ ഒരു എഡിറ്റ് സ്ക്രീന് ബ്ലാങ്ക് ആയി. ഇനി നമുക്ക് മീഡിയ ഫയൽ സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നൽകാം. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനിൽ നിന്ന് ഒരു കളർ ചൂസ് ചെയ്യുകയാണ്. ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ഓഡിയോ ഫയലിൻ്റെ കണക്കനുസരിച്ച് ഇതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം. തൽക്കാലം ഞാനിവിടെ ഓഡിയോ ഫയൽ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യാനായിട്ട് ഓഡിയോ ഫയൽ സെലക്ട് ചെയ്യാം. ശേഷം നമുക്ക് ട്രിം ആൻഡ് സ്പ്ലിറ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേഹീഡ് എന്ന ഭാഗം സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഓഡിയോ ഞാൻ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കാം. കഴിഞ്ഞ വീഡിയോകളിൽ നാം ക്ലിപ്പ് ഗ്രാഫിക്സ്, കളർ ഫിൽറ്റർ, അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയുള്ള ഭാഗങ്ങളൊക്കെ പരിചയപ്പെട്ടു. ഇങ്ങനെ നമുക്ക് ഒരു വീഡിയോ ഫയലിലെ ശബ്ദം മാത്രം വേർതിരിച്ച് ആ ഒരു ശബ്ദത്തിന് മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് നൽകാൻ സാധിക്കും. ഇങ്ങനെ ഒത്തിരി കൈൻമാസ്റ്ററിൻ്റെ വിശേഷങ്ങൾ വേറെയുമുണ്ട്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോകൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നിർത്തുന്നു. നന്ദി.